ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കലത്തപ്പം ഉണ്ടാക്കിയാലോ. നമുക്കതിന് ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ഇട്ടെടുക്കാം. പിന്നെ ഒരു 6-7 ഏലക്കായ ഇട്ടെടുക്കാം. ഒരു ചെറിയ ടീസ്പൂണിൽ നല്ല ജീരകം, ചെറിയ ജീരകം അതിട്ടെടുക്കാം. പിന്നെ ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അതിപ്പോൾ നന്നായിട്ടത് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ പൊടി ചേർത്തെടുക്കാം. അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്, പത്തിരിപ്പൊടി. അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കണം. അതിലേക്ക് നമുക്കൊരു ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി 1/2 കപ്പും കൂടെ ചേർക്കാം. ഇപ്പം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് 2 കപ്പിൻ്റെ അളവാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് അളവിൽ ചെയ്യാം. 1 കപ്പ് പൊടി എടുക്കാം, 1 കപ്പ് വെള്ളം എടുക്കാം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് കുറച്ച് തിക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ 1 കപ്പ് അളവിലാണ് ചെയ്യാറ്. അപ്പോൾ അത് തികയൂല, കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് അളവ് എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ശർക്കരപ്പാനി വേണം. അതിലേക്ക് നമുക്കൊരു 250 ഗ്രാം ശർക്കര ഇട്ടെടുക്കാം. അതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ ശർക്കരപ്പാനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരെ, അതിന് മുകളിൽ ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴക്കപ്പം കിട്ടുന്ന കേട്ടോ. ഇഷ്ടപ്പെടാങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ശർക്കരപ്പാനി നല്ല ചൂടോടു കൂടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് വേണ്ട വെള്ളത്തിന് ഇതേ പരുവത്തിലും ആയിരിക്കണം, നല്ല ലൂസായിട്ട്. ഇനി നമുക്കിതിലേക്കൊരു ആവശ്യത്തിന് ഉപ്പ് വേണം. ഒരു അധികം വേണ്ട, കാരണം മധുരമുള്ളതല്ലേ, മധുരമൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് 1 കപ്പ് അളവിൽ ചെയ്യാനാണെങ്കിൽ 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുക്കുക, 1 കപ്പ് അളവിൽ വെള്ളം എടുക്കുക, പിന്നെ 1/2 കപ്പിൽ ശർക്കരക്ക് എടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ 1/4 കപ്പല്ല എടുത്തത്. അപ്പോൾ 1/2 കപ്പിൽ ശർക്കരപ്പാനിക്ക് വെള്ളം ചേർത്തിട്ട് പാവാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അളവായിരിക്കും കേട്ടോ. അത് ഞാൻ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ടെടുക്കാം. പിന്നെ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും കുട്ടികൾക്ക് തികയൂല, കാരണം അത്രയ്ക്കും ഇഷ്ടമാണ് മക്കൾക്ക്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അളവ് കൂട്ടിയെടുത്തതാണ്. 1 കപ്പിലാണ് ഞാൻ ഉണ്ടാക്കാറ്. 1 കപ്പ് വെള്ളം 1 കപ്പ് കൂടിയിട്ടാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചെടുക്കാൻ. ഒഴിച്ചതിന് ശേഷം 2-3 മിനിറ്റ് വരെ നമ്മൾ മൂടാതെ വെയിറ്റ് ചെയ്തിരിക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ, കാരണം അതിൻ്റെ ആ സൈഡൊക്കെ ഇങ്ങനെ പതഞ്ഞിങ്ങനെ വരും, ഇങ്ങനെ നല്ല ബബിൾസൊക്കെ വരും. ആ സമയത്ത് നമുക്കതൊന്ന് മൂടിക്കൊടുക്കണം കേട്ടോ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം 3 മിനിറ്റ് ആവണ്ടേ, അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ ആയി തുടങ്ങിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഏത് പല്ലില്ലാത്തവർക്കും ഇത് കഴിക്കുക കേട്ടോ, അത്രയ്ക്ക് സോഫ്റ്റാണ്. ചിലരെ ഇതൊക്കെ ഭയങ്കര ഹാർഡായിരിക്കുമല്ലോ, ഇത് ഏറ്റവും ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിൽ യാതൊരു സംശയമില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ ഇതിൻ്റെ ഹെയർ ഇങ്ങനെ പോവില്ലേ, ഇത് മൂടിക്കഴിഞ്ഞാൽ നല്ല ഹെയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഓഫ് ചെയ്യുക ഫ്ലെയിം. നല്ല ഹെയർ പോണത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, നമ്മൾ അതിൻ്റെ അടുത്തു നിന്നൊന്നും പോകരുത്. അപ്പോൾ ഹെയർ ഇങ്ങനെ പോകണ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഓഫാക്കി 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കൽത്തപ്പം. ഇൻഷാ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.